ഹലോ, വെൽക്കം ബാക്ക് ടു മംഗ്ലീഷ് മാനിയ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചന്തു മേനോൻ എഴുതിയിട്ടുള്ള ഇന്ദുലേഖയുമായിട്ടാണ്. മലയാള സാഹിത്യത്തിലെ ലക്ഷണമൊത്ത നോവലായിട്ട് കണക്കാക്കപ്പെടുന്ന വർക്കാണ് ഇന്ദുലേഖ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. അന്നത്തെ കാലത്തൊക്കെ എഴുതിയിരുന്ന റൊമാൻസിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു പ്രണയത്തിലൂടെ സാമൂഹിക വ്യവസ്ഥകളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു നോവലായിരുന്നു ഇന്ദുലേഖ എന്ന് പറയുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്ദുലേഖയെ മലയാള സാഹിത്യത്തിലെ ലക്ഷണമൊത്തിട്ടുള്ള നോവലായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ നോവലായിട്ട് കണക്കാക്കപ്പെടുന്നത് 1887 പുറത്തിറങ്ങിയിട്ടുള്ള കുന്തലതയാണ്. 1889 ചന്തുമേനോൻ ഇന്ദുലേഖ എഴുതുന്നത്. 2 വർഷത്തെ ഗ്യാപ്പാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ആദ്യത്തെ നോവലും ലക്ഷണമൊത്തിട്ടുള്ള നോവലെ കുറിച്ചിട്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു കരി വാരി തേച്ചിട്ട് ഒരു പോർട്രേറ്റ് വരച്ചതും കുറേ കാലങ്ങൾക്ക് ശേഷം രവിവർമ്മ ഒരു പോർട്രേറ്റ് വരച്ചത് തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും അല്ലേ? അതിൻ്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് രണ്ടും രണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ആദ്യത്തെ പോർട്രേറ്റ് വരച്ചത് അത് സമ്മതിച്ചു കൊടുക്കല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ലക്ഷണമൊത്തിട്ടുള്ള ആദ്യത്തെ നോവൽ എന്ന് പറയുന്നത് ഇന്ദുലേഖയാണെന്നുള്ളതാണ്. ഇനി ഒരു വർക്കിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഈ ഒരു നോവലിന് 2 ആമുഖങ്ങളുണ്ട്. അതിന് കാരണം ഈ ഒരു നോവൽ എഴുതുന്നത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ്. ആ ഒരു കാലഘട്ടത്തിൽ അതുവരെ ആരും പരീക്ഷിക്കാത്ത രീതിയിലാണ് ചന്തുമേനോൻ ഇന്ദുലേഖയെ എഴുതിയിട്ടുള്ളത്. കാരണം അന്നത്തെ സാമൂഹിക വ്യവസ്ഥകളെക്കുറിച്ചൊരു ചോദ്യം ചെയ്യുന്ന വർക്കുകളൊന്നും മലയാളത്തിലുണ്ടായിരുന്നില്ല. അങ്ങനെ 1889 ഇതിൻ്റെ ആദ്യത്തെ പതിപ്പ് പുറത്തിറങ്ങിയ സമയത്ത് ഇദ്ദേഹം ഒരു പ്രിഫേസ് എഴുതുന്നുണ്ട്. ആ പ്രിഫേസിൽ അദ്ദേഹം ഇന്ദുലേഖയെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ട് ദിവസങ്ങൾക്കകം അതിൻ്റെ എല്ലാ കോപ്പികളും വിറ്റഴിച്ചതിനെ തുടർന്നിട്ട് അതിൻ്റെ എഡിറ്റേഴ്സ് വീണ്ടും അതിൻ്റെ അച്ചടി പകർപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. ആ ഒരു അച്ചടി പതിപ്പിലേക്കാണ് ഇദ്ദേഹത്തോട് 2-ാമത്തെ പ്രിഫേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അങ്ങനെയാണ് ഈ ഒരു വർക്കിന് 2 പ്രിഫേസ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഇൻട്രൊഡക്ടറി പാർട്ടിൽ പറയുന്ന മറ്റൊരു പോയിന്റാണ്, ഈ ഒരു വർക്കിന് 20 ചാപ്റ്ററുകളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇനി ഓതർ ഇൻഫർമേഷനിലേക്ക് വരികയാണെങ്കിൽ, ഒയ്യാരത്തെ ചന്തുമേനോനാണ് ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം നായർ സമുദായത്തിൽ പെട്ടിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. മാത്രമല്ല അദ്ദേഹം ജഡ്ജിയായിട്ട് വരെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ ഒരു നോവൽ എഴുതാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനുണ്ടായ സാഹചര്യം നോക്കുകയാണെങ്കിൽ, തഹസിൽദാറായിട്ട് ജോലി ചെയ്തിരുന്ന ചന്തുമേനോന് സ്ഥാനക്കയറ്റം കിട്ടുകയും അദ്ദേഹത്തിന് കോഴിക്കോട്ട് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറേണ്ട ആവശ്യം വരികയും ചെയ്യുകയാണ്. അവിടെ വെച്ചിട്ട് അദ്ദേഹം ഒരുപാട് ഇംഗ്ലീഷ് നോവൽസ് വായിക്കാനിടയാകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം എന്നും മിണ്ടിയും പറഞ്ഞിരുന്നിരുന്ന ആളുകൾക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു നോവൽ വായന എന്ന് പറയുന്നത് ഒരു ഇറിറ്റേഷൻ ആയിട്ട് തോന്നി. അവർക്ക് പഴയ പോലെ ഇദ്ദേഹത്തെ ഫ്രീ ആയിട്ട് കിട്ടാതാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം വായിച്ച നോവൽസിൻ്റെ തർജ്ജമ ഇവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അവർക്ക് പതിയെ ഈ കഥകളൊക്കെ ഇഷ്ടാവുകയും അവർ ചന്തുമേനോൻ്റെ പിറകെ ഓരോ കഥകൾക്ക് വേണ്ടിയിട്ട് നടക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ജോലി തിരക്കിനിടയിൽ പലപ്പോഴും അദ്ദേഹത്തിന് കഥ പറഞ്ഞു കൊടുക്കാനുള്ള സമയവും കിട്ടാതാവുന്നുണ്ട്. അങ്ങനെ ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കണ്ടുപിടിച്ച വഴിയായിരുന്നു തൻ്റെ ഒഴിവ് സമയങ്ങളിൽ ഇംഗ്ലീഷ് നോവൽസിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളത്. എന്ന് അവർക്ക് ഒഴിവിനനുസരിച്ച് അവർക്ക് വായിക്കാമല്ലോ എന്ന് ചിന്തിച്ചിട്ടാവും അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ചെയ്തു നോക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്, ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഒരു കൃതി മലയാളത്തിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെയല്ല അത് എഴുതി തർജ്ജമ ചെയ്യുമ്പോൾ അതിലൊരുപാട് പ്രാസങ്ങളിലായാലും ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്ന മേഖലയായതുകൊണ്ട് തന്നെ ആ ഒരു ശ്രമം അദ്ദേഹം ഉപേക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തർജ്ജമ എന്ന് പറയുന്നത് പ്രശ്നപരിഹാരമല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും എന്തുകൊണ്ട് മലയാളത്തിൽ ഇംഗ്ലീഷ് നോവലിൻ്റെ ലെവലിലുള്ള കൃതികൾ എഴുതിക്കൂടാ എന്ന് അദ്ദേഹം ചിന്തിക്കുകയും തൻ്റെ കൂടെയുള്ളവരോട് മലയാളത്തിലൊരു നോവൽ എഴുതാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുമുണ്ട്. 1889 ജനുവരിയിലാണ് തൻ്റെ കൂടെയുള്ളവർക്ക് അദ്ദേഹം ഈ ഒരു വാഗ്ദാനം ചെയ്യുന്നത്. എന്നാൽ ധൈര്യക്കുറവുകൊണ്ടാണോ എന്നറിയില്ല, ജൂണ് വരെ ആ വാഗ്ദാനത്തിൻ്റെ പ്രവൃത്തികൾ തുടങ്ങാൻ വേണ്ടിയിട്ട് സമയമെടുത്തു. എന്നാൽ പിന്നീട് അങ്ങോട്ട് എല്ലാം പെട്ടെന്നായിരുന്നു. അതായത് 1889 ഓഗസ്റ്റിൽ തന്നെ ഈ ഒരു നോവലിൻ്റെ പണി പൂർത്തിയാക്കിയാണ് ഉണ്ടാവുന്നത്. ഈ ഒരു നോവൽ എഴുതുന്ന സമയത്ത് ചന്തുമേനോൻ ഏറ്റവും ശ്രദ്ധിച്ചിരുന്ന കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലായിരുന്നു ഈ ഒരു നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. സംസ്കൃത പദങ്ങളുടെ ഉപയോഗം എന്ന് പറയുന്നത് ഈ ഒരു നോവലിൽ വളരെ കുറവായിരുന്നു. ഈ ഒരു വർക്കിൻ്റെ ആമുഖത്തിൽ ചന്തുമേനോൻ തന്നെ വെളിപ്പെടുത്തുന്ന കാര്യമുണ്ട്, തൻ്റെ വീട്ടിലെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഭാഷകളാണ് ഈ ഒരു വർക്കിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്ന്. ഇനി നമുക്ക് നോക്കാനുള്ളത് കോണ്ടെക്സ്റ്റ് ആണ്. ഈ ഒരു വർക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നായർ കമ്മ്യൂണിറ്റിയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയാണ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടിയിട്ടാണ് നായർ കമ്മ്യൂണിറ്റിയിലേക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയുണ്ടാകുന്നത്.
അതായത് അതുവരെ സംസ്കൃതങ്ങളിലും പാരമ്പര്യ ഭാഷകളിലുമായിരുന്നു അവർ അറിവ് സിദ്ധിച്ചിരുന്നത്. എന്നാൽ ഇംഗ്ലീഷുകാരുടെ വരവോടുകൂടിയിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നായർ സമൂഹത്തിലുള്ളവർ ഏറ്റെടുക്കുകയും അവരത് പഠിക്കുകയും ഉയർന്ന മൂല്യമുള്ള ആദർശങ്ങൾ പിൻപറ്റുകയും ചെയ്യുന്നു. ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ സ്വാധീന ഫലമായിട്ടാകണം അവർ ഇതുവരെ പിൻപറ്റിയിരുന്ന ഒരുപാട് ആചാരങ്ങൾ തെറ്റാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ സ്വാധീന ഫലമായിട്ട് അവരുടെ പഴയ ക്രമങ്ങളെല്ലാം മാറി മറിയണമെന്ന് അവർ ആഗ്രഹിച്ചു പോകുന്നു. എന്നാൽ നമ്പൂതിരി കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യം എന്ന് പറയുന്നത് നേരെ തിരിച്ചായിരുന്നു. അവർ സംസ്കൃതങ്ങളിലും വേദങ്ങളിലുമായിരുന്നു വിശ്വസിച്ചിരുന്നത്. അതുമാത്രമല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് നമ്പൂതിരികളായിട്ടുള്ളവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചില്ല എന്ന് മാത്രമല്ല അതിനെ നിശിതമായിട്ട് എതിർക്കുകയാണ് ഉണ്ടാകുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അവർക്ക് അറിയാമായിരുന്നു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതൊരു പുരോഗമന ചിന്താഗതിയാണെന്നുള്ളത്. അതിൻ്റെ സ്വാധീന ഫലമായിട്ട് അവർ ഇത്രയും കാലം ആസ്വദിച്ചിരുന്ന പല ആനുകൂല്യങ്ങളും അവർക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ ഇല്ലാതാക്കാൻ എന്തെല്ലാം വഴികളുണ്ടോ അതിനെയൊക്കെ അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഇനി രണ്ടാമത്തെ കോണ്ടെക്സ്റ്റാണ് മരുമക്കത്തായത്തിൻ്റെ തകർച്ച എന്ന് പറയുന്നത്. ഈ ഒരു നോവൽ എഴുതുന്ന സമയത്ത് മരുമക്കത്തായം സമ്പ്രദായമാണ് നായർ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്നത്. മരുമക്കത്തായം എന്ന് പറയുന്നത് മക്കളെക്കാളും മരുമക്കൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ജയറാം അഭിനയിച്ചിട്ടുള്ള കളിവീട് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൽ ഈ ഒരു മരുമക്കത്തായത്തെ കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇവിടെ മരുമക്കത്തായത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലെ മരുമക്കത്തായം എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഒരു നമ്പൂതിരി അച്ഛനമ്മമാർക്ക് 5 മക്കളുണ്ടായെന്ന് കരുതുക. അതിൽ മൂത്ത മകന് നമ്പൂതിരിയിൽപ്പെട്ടിട്ടുള്ള ഒരു പെണ്ണിനെ വിവാഹം ചെയ്യാം. അതിനെ വേളി എന്നാണ് വിളിക്കുന്നത്. എന്നാൽ അതിനുശേഷം അതിന് താഴെയുള്ള അദ്ദേഹത്തിൻ്റെ അനുജന്മാർക്ക് ആ ഒരു നമ്പൂതിരി സമൂഹത്തിലുള്ള പെൺകുട്ടികളെ വിവാഹം ചെയ്യാൻ പറ്റില്ല. പകരം അവർക്ക് അതിന് തൊട്ട് താഴെയുള്ള കമ്മ്യൂണിറ്റി ആയിട്ടുള്ള നായർ കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകളെയായിരുന്നു വിവാഹം കഴിക്കാൻ പറ്റിയിരുന്നത്. അതിനെ സംബന്ധം എന്നാണ് വിളിച്ചിരുന്നത്. ഈ സംബന്ധം കഴിഞ്ഞാൽ ഈ ഒരു ചെക്കൻ പെണ്ണിന്റെ വീട്ടിലാണ് നിൽക്കേണ്ടത്. അവർക്കുണ്ടാവുന്ന കുട്ടി ഒരു നായർ സമുദായത്തിലെ കുട്ടിയായിട്ടാവും വളരുന്നത്. ഇവർക്ക് അനന്തരാവകാശം കിട്ടുന്നത് അമ്മയുടെ സ്വത്തിൽ നിന്നാണ് അനന്തരാവകാശം കിട്ടുക. ഈ ഒരു നോവലിലെ ഇന്ദുലേഖയുടെ അമ്മയായിട്ടുള്ള ലക്ഷ്മി കുട്ടി അമ്മയെ വിവാഹം കഴിച്ചിട്ടുള്ളത് ഒരു നമ്പൂതിരി പയ്യനായിരുന്നു. അങ്ങനെയാണ് ഇന്ദുലേഖ നായർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടിട്ടുള്ളത്. മരുമക്കത്തായ വീടുകൾ നിയന്ത്രിച്ചിരുന്നത് ഏറ്റവും മുതിർന്ന ആളോ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ സഹോദരനോ ആയിരുന്നു. ആ കാരണവരായിട്ടുള്ള ആൾ വിവാഹം കഴിക്കില്ല. ഇവിടെ നമ്മൾ ടെക്സ്റ്റിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യങ്ങളുടെ ഫലമായിട്ട് മാറി ചിന്തിച്ച നായർ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ഈ ഒരു മരുമക്കത്തായത്തെ എതിർക്കുകയും ഈ ഒരു നോവലിൽ മരുമക്കത്തായത്തിൻ്റെ അടിത്തറ ഇളകുന്നതിൻ്റെയും സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ദുലേഖ കാലത്തിന് മുന്നേ സഞ്ചരിച്ച നോവലായിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി മൂന്നാമത്തെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അനന്തരാവകാശവുമായിട്ടായിരുന്നു ബന്ധപ്പെട്ടിരുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞു സംബന്ധം വഴി, അതായത് നമ്പൂതിരി നായർ ദമ്പതികൾക്കുണ്ടായ കുട്ടികൾക്ക് അമ്മയുടെ അനന്തരാവകാശമായിരുന്നു കിട്ടിയിരുന്നത്. അവർക്ക് അച്ഛൻ്റെ ഭാഗത്തു നിന്നും ഒന്നും ലഭിച്ചിരുന്നില്ല എന്നതും അവർക്ക് അവരുടെ ഐഡന്റിറ്റി ഇല്ലാതായി എന്നതും നായർ കമ്മ്യൂണിറ്റിയിലുള്ള പല യുവാക്കൾക്കും അസ്വസ്ഥതയുണ്ടാകും. അതും ഈ ഒരു നോവലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കോണ്ടെക്സ്റ്റാണ്. ഇനി നോവലിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ മാധവന്റെയും ഇന്ദുലേഖയുടെയും പ്രണയത്തിലൂടെ നായർ കമ്മ്യൂണിറ്റിയിലെ സാമൂഹിക വ്യവസ്ഥകളിലൂടെയാണ് ചന്തു മേനോൻ നമ്മളെ ഈ നോവലിലൂടെ കൊണ്ടുപോകുന്നത്. ഏറ്റവും എടുത്തു പറയാനുള്ളത് എടുത്തു പറയേണ്ടതാണ് സ്ത്രീകളുടെ ഉന്നമനത്തിന്, അവരുടെ സെൽഫ് ഡിഫെൻസിന്, സെൽഫ് ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ട് ഈ വിദ്യാഭ്യാസം അവരെ എത്രമാത്രം സഹായിക്കുമെന്നൊക്കെ ചന്തു മേനോൻ ഈ ഒരു നോവലിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് സമ്മറിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് മെയിൻ ആയിട്ടുള്ള 2-3 ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം നമ്മൾ പറയാൻ പോകുന്ന ക്യാരക്ടർ ഇന്ദുലേഖയാണ്. ഈ ഒരു നോവലിലെ മെയിൻ കഥാപാത്രമാണ് ഇന്ദുലേഖ. ഇന്ദുലേഖയുടെയും മാധവന്റെയും പ്രണയകഥയാണ് ഈ ഒരു നോവലിലെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഇന്ദുലേഖയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 20-22 വയസ്സ് പ്രായം തോന്നിക്കുന്ന
സുന്ദരിയായിട്ടുള്ള വെളുത്ത നിറമുള്ള പെൺകുട്ടിയായിരുന്നു. അവളുടെ ആ സൗന്ദര്യം കണ്ടിട്ട് മയങ്ങിപ്പോയിട്ടുള്ള സൂര്യനമ്പൂതിരി എന്ന ബ്രാഹ്മണന് ഇന്ദുലേഖയെ ഞാൻ വേളി കഴിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ട്. നമ്മൾ കോണ്ടെക്സ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു നായർ നമ്പൂതിരി ബന്ധത്തിനെ സംബന്ധം എന്നാണ് വിളിച്ചിരുന്നത്. അതുപോലെ തന്നെ ബ്രാഹ്മണ യുവാവും ബ്രാഹ്മണ സ്ത്രീയും തമ്മിലുള്ള വിവാഹമായിരുന്നു വേളി എന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ സൂര്യനമ്പൂതിരി അവളുടെ സൗന്ദര്യത്തിൽ വശീകരിച്ച് പോയതുകൊണ്ടാവും അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ അവളെ വേളി കഴിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുള്ളത്. അവിടെയൊക്കെ അവളുടെ സൗന്ദര്യത്തിൻ്റെ ആയം നമുക്ക് ചന്തു മേനോൻ വർണ്ണിച്ചു തരുന്നുണ്ട്. ഇന്ദുലേഖയുടെ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ അവൾ ബോൾഡായിട്ടുള്ള ബിഹേവിയറിൻ്റെ ഉടമയായിരുന്നു. അവളുടെ നിലപാടുകൾ ആളുടെ മുഖം നോക്കാതെ വെട്ടി തുറന്ന് സംസാരിക്കുമായിരുന്നു. ആ തറവാട്ടിലെ കാരണവരായിട്ടുള്ള പഞ്ചു മേനോനോട് പോലും അവൾ അവളുടെ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു. അതിനൊന്നും അവൾക്ക് യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ മാധവൻ ഒരിക്കൽ സ്ത്രീകളെ കുറിച്ചിട്ട് തെറ്റായ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ പറഞ്ഞപ്പോൾ ഒരിക്കലും സ്ത്രീകൾ അങ്ങനെയല്ല, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ദുലേഖ അത് എതിർക്കുന്നുണ്ട്. ഇതൊക്കെ അവളുടെ ആ ഒരു സ്ട്രോങ്നെസ് ആണ് കാണിച്ചു തരുന്നത്. അതുമാത്രമല്ല ഇന്ദുലേഖ താമസിച്ചിരുന്നത് അതുമാത്രമല്ല ഇന്ദുലേഖ കിടന്നിരുന്നത് ആ തറവാടിൻ്റെ മുകളിലത്തെ നിലയിലെ റൂമിൽ അവൾ ഒറ്റക്കായിരുന്നു താമസിച്ചിരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഇരുന്ന് ചിന്തിക്കുമ്പോൾ സ്ത്രീകൾ ഒറ്റക്കൊന്നും ഒരു റൂമിൽ കഴിഞ്ഞിരുന്നില്ല. പിന്നെ ഇന്ദുലേഖ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റും സംഗീതവും ഒക്കെ നന്നായി പഠിച്ച ഒരു പെൺകുട്ടിയായിരുന്നു. അവളുടെ വിദ്യാഭ്യാസം നോക്കുകയാണെങ്കിൽ അവൾ സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും നൈപുണ്യം നേടിയിട്ടുണ്ടായിരുന്നു. അടുത്ത ക്യാരക്ടറാണ് മാധവൻ. ഈ ഒരു നോവലിലെ ഇന്ദുലേഖയുടെ കാമുകനാണ് മാധവൻ. അദ്ദേഹം ഒരു നായരാണ്. ഇന്ദുലേഖയുടെ കസിൻ കൂടിയാണ് മാധവൻ. ഉയർന്ന വിദ്യാഭ്യാസമുള്ള വ്യക്തിയായിരുന്നു മാധവൻ. ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ അദ്ദേഹം നേടിയെടുക്കുന്നുണ്ട്. അപ്പിയറൻസ് നോക്കുകയാണെങ്കിൽ മാധവൻ എപ്പോഴും പാശ്ചാത്യരെ പോലെ വസ്ത്രം ധരിക്കാനായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത്. എന്നാൽ തൻ്റെ ആചാരങ്ങളെ പിൻപറ്റിക്കൊണ്ട് ഒരു നീണ്ട മുടി അദ്ദേഹം എപ്പോഴും കീപ്പ് ചെയ്തിരുന്നു. മാത്രമല്ല അയാൾക്ക് ഹണ്ടിങ്ങിലും സ്പോർട്സിലൊക്കെ നല്ല താല്പര്യനായിരുന്നു. എന്നാൽ ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഇയാൾക്ക് പെൺകുട്ടികളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ സ്ത്രീകളെ കുറിച്ചിട്ട് തെറ്റായ വീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു വീക്ഷണത്തെ പലപ്പോഴും ഇന്ദുലേഖ എതിർക്കുന്നുമുണ്ട്. ഇനി അടുത്ത ക്യാരക്ടറാണ് പഞ്ചു മേനോൻ. അദ്ദേഹം ഒരു കർക്കശക്കാരനായിട്ടുള്ള കാരണവരാണ്. ഇന്ദുലേഖയുടെ മുത്തശ്ശൻ കൂടിയാണ് പഞ്ചു മേനോൻ. സംസ്കൃതം മാത്രമാണ് ഇദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പഠിക്കുക എന്നത് ഇദ്ദേഹം ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അതുമാത്രമല്ല ഇന്ദുലേഖയാണെങ്കിലും മാധവനാണെങ്കിലും അവരുടെ നിലപാട് വ്യക്തമാക്കുന്ന സമയത്ത് പഞ്ചു മേനോന് അദ്ദേഹം പറയുന്നുണ്ട് ഇതൊക്കെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ സ്വാധീനമാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് നിങ്ങളെ ഇങ്ങനെ ആക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. അടുത്ത ക്യാരക്ടറാണ് സൂര്യ നമ്പൂതിരി. അദ്ദേഹം ഒരു 40-45 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. ഇന്ദുലേഖയെ സംബന്ധം കഴിക്കാനാണ് ഈ ഒരു കഥയിലേക്ക് അദ്ദേഹം വരുന്നത്. അയാളുടെ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ സൂര്യ നമ്പൂതിരി ഒരു വുമണൈസർ ആയിരുന്നു. 20-ലധികം സംബന്ധം അയാൾ കഴിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഇന്ദുലേഖയെ സംബന്ധം കഴിക്കാൻ വേണ്ടിയിട്ട് അയാൾ വരുന്നത്. ഈ ഒരു കഥയിൽ ഒരു കോമിക് അല്ലെങ്കിൽ വിട്ടി വേഷം കെട്ടിച്ചിട്ടാണ് ചന്തു മേനോൻ സൂര്യ നമ്പൂതിരിയെ കാണിക്കുന്നത്. ഇനി സമ്മറിയിലേക്ക് കടക്കുകയാണെങ്കിൽ പൂവള്ളി തറവാട്ടിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അതൊരു നായർ കുടുംബ തറവാടായിരുന്നു. ഈ ഒരു നോവൽ വിവരിക്കുന്നത് ഇന്ദുലേഖ എന്ന പെൺകുട്ടിയുടെ കഥയാണ്. ഇന്ദുലേഖയുടെ ജീവിതം നോക്കുകയാണെങ്കിൽ ലക്ഷ്മിക്കുട്ടി അമ്മ എന്ന നായർ യുവതിക്കും ഒരു ബ്രാഹ്മണ രാജാവിനും ഉണ്ടായിട്ടുള്ള മകളാണ് ഇന്ദുലേഖ. സംബന്ധ വിവാഹ സമ്പ്രദായ പ്രകാരം ഇന്ദുലേഖ വളർന്നത് ഒരു നായർ പെൺകുട്ടിയായിട്ടാണ്. ഇന്ദുലേഖയ്ക്ക് 2 വയസ്സുള്ളപ്പോഴാണ് അവളുടെ അച്ഛൻ മരിക്കുന്നത്. അതിനുശേഷം ഇന്ദുലേഖയുടെ അമ്മയായിട്ടുള്ള ലക്ഷ്മിക്കുട്ടിയമ്മ കൊച്ചു കൃഷ്ണമേനോനെ വിവാഹം കഴിക്കുന്നുണ്ട്. കൊച്ചു കൃഷ്ണമേനോനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഫോർവേഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകണം, ഉയർന്ന മൂല്യത്തോടെ ചിന്തിക്കണം, ആ നിലയ്ക്ക് പല ഫോർവേഡ് ആയിട്ടുള്ള ചിന്താഗതികൾ മുന്നോട്ട് വയ്ക്കുന്ന വ്യക്തിയായിരുന്നു കൊച്ചു കൃഷ്ണമേനോന്. അത് നമുക്ക് കാണാൻ പറ്റും. ഇന്ദുലേഖയെ അദ്ദേഹം ആർട്സ് പഠിപ്പിക്കുന്നുണ്ട്, മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാതരം എഡ്യൂക്കേഷനും അദ്ദേഹം ഇന്ദുലേഖയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലെ പെൺകുട്ടികൾ ആരും ആർട്സോ മ്യൂസിക്കോ അതുപോലെ തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമോ പഠിച്ചിരുന്നില്ല. പക്ഷേ ഈ ഒരു കൊച്ചു കൃഷ്ണമേനോൻ്റെ ദൗത്യഫലമായിട്ടാണ് ഇന്ദുലേഖയ്ക്ക് ഇംഗ്ലീഷ് പഠനവും അതുപോലെ തന്നെ മറ്റ് 2 വിദ്യാഭ്യാസവും നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ളത്. അങ്ങനെ ഇന്ദുലേഖയുടെ 15-ാമത്തെ വയസ്സിൽ കൊച്ചു കൃഷ്ണമേനോനും അന്തരിക്കുകയാണ്.
പിന്നീട് അവളെ നോക്കിയിട്ടുള്ളത് അവളുടെ മുത്തശ്ശനായിട്ടുള്ള പഞ്ചു മേനോനാണ്. അദ്ദേഹം ഒരു കർക്കശക്കാരനായിട്ടുള്ള കാരണവരായിരുന്നു. എന്നാൽ അയാൾക്കുണ്ടായിരുന്ന ഒരേ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് ഇന്ദുലേഖയായിരുന്നു. ഇന്ദുലേഖയുടെ ഒരു നിലപാടിനും അയാൾക്ക് എതിർക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ചിലപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ട് അവൾ നേടിയെടുത്ത ബോൾനെസ് കൊണ്ടാണോ, അല്ലെങ്കിൽ എല്ലാം വെട്ടി തുറന്ന് ഒരു ഭയം കൂടാതെ ഒരാളോട് സംസാരിക്കാനുള്ള കഴിവ് കൊണ്ടാണോ പഞ്ചു മേനോന് ഇന്ദുലേഖയെ എതിർക്കാൻ ഭയമായിരുന്നു. ഈ ഒരു നോവലില് ഇന്ദുലേഖയുടെയും മാധവന്റെയും പ്രണയകഥയാണ് ചന്തു മേനോൻ കാണിച്ചിരുന്നത്. ഇവരുടെ പ്രണയം എന്ന് പറയുന്നത് പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമായിരുന്നു. മാധവനെ കുറിച്ച് പറയുകയാണെങ്കിൽ അയാൾ ഇന്ദുലേഖയുടെ കസിനാണ്. അദ്ദേഹം വക്കീൽ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഉയർന്ന മാർക്കോട് കൂടിയിട്ടാണ് അയാൾ വക്കീൽ പരീക്ഷ പാസ്സായിട്ടുള്ളത്. ഈ ഒരു കഥ തുടങ്ങുന്ന സമയത്ത് മാധവനും പഞ്ചു മേനോനും തമ്മിൽ ഒരു വാക്ക് തർക്കമുണ്ടാവുന്നുണ്ട്. അതെന്തിൻ്റെ പേരിലാണ് നോക്കുകയാണെങ്കിൽ പൂവള്ളി തറവാട്ടിലെ ഏറ്റവും ചെറിയ മെമ്പറായിട്ടുള്ള ചിന്നനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാധവൻ്റെ കൂടെ മദ്രാസിയിലേക്ക് പറഞ്ഞയക്കണമെന്ന് മാധവൻ പഞ്ചു മേനോനോട് അപേക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമാണെന്ന് പറഞ്ഞിട്ട് പഞ്ചു മേനോൻ മാധവനെ അതിനെ എതിർക്കുന്നുണ്ട്. എന്നാൽ മാധവൻ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവൻ ചിന്നനെ മദ്രാസിയിലേക്ക് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അവൻ്റെ വിദ്യാഭ്യാസത്തിനുള്ള ചെലവായിരുന്നു. ഈ ഒരു സമയത്ത് മാധവൻ്റെ അച്ഛനായിട്ടുള്ള ഗോവിന്ദ പണിക്കർ ചിന്നനെ സഹായിക്കാമെന്ന് ഏൽക്കുകയും മാധവനോട് താനാണ് സഹായിക്കുന്നത് എന്ന കാര്യം എല്ലാവരിൽ നിന്നും രഹസ്യമാക്കി വെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തൊട്ടടുത്ത് തന്നെ ആരോടും മിണ്ടാതെ മദ്രാസിയിലേക്ക് ചിന്നനെയും കൂട്ടിയിട്ട് മാധവൻ പോവുകയാണ്. ഇതറിഞ്ഞ പഞ്ചു മേനോൻ താൻ ഒരിക്കലും ഇന്ദുലേഖയെ മാധവനുമായിട്ട് കല്യാണം കഴിച്ചു കൊടുക്കില്ല എന്നുള്ളത് ശപഥം ചെയ്യുകയാണ്. അതുമാത്രമല്ല, സൂര്യ നമ്പൂതിരി എന്ന മധ്യവയസ്കനെ ഇന്ദുലേഖയുമായി സംബന്ധം കഴിപ്പിക്കണമെന്നും അദ്ദേഹം തീരുമാനിക്കുന്നു. അങ്ങനെ ഇവരുടെ കത്ത് കിട്ടിയിട്ടുള്ള സൂര്യ നമ്പൂതിരി ചെറുശ്ശേരി നമ്പൂതിരിയോടും അദ്ദേഹത്തിൻ്റെ മറ്റു സഹായികളോടൊപ്പം ഇന്ദുലേഖയുടെ വീട്ടിലേക്ക് വരികയാണ്. ഇന്ദുലേഖയെ കണ്ട പാട് സൂര്യ നമ്പൂതിരിക്ക് ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട്. എന്നാൽ ഇന്ദുലേഖ ഈ ബന്ധത്തെ പൂർണ്ണമായിട്ടും തള്ളിയിരുന്നു. അവൾക്ക് ഈ ഒരു ബന്ധത്തിൽ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. ഒരു നമ്പൂതിരി ആയിട്ടുള്ള സൂര്യ നമ്പൂതിരിക്ക് മുന്നിൽ പോലും അവളുടെ നിലപാടുകളും ആചാര വ്യവസ്ഥകൾക്കും എതിരായിട്ട് അയാളോട് സംസാരിച്ചിരുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു നായർ നമ്പൂതിരിയെ അഭിസംബോധന ചെയ്യല് അടിയൻ എന്നാണ്. എന്നാൽ ഇന്ദുലേഖ സൂര്യ നമ്പൂതിരിയോട് പറയുന്നത് ഞാൻ എന്നാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ സൂര്യ നമ്പൂതിരി ഇന്ദുലേഖ റെബല്യസ് ആണ്, ഇതിനൊക്കെ കാരണം ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തവണ സൂര്യ നമ്പൂതിരി ഇന്ദുലേഖയുമായിട്ട് അടുക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ ഒരു കണക്കിനും വിട്ടുകൊടുത്തില്ല. അവസാനം സംബന്ധം കഴിക്കാതെ നാട്ടിലേക്ക് തിരിച്ചു പോവുക എന്ന് പറയുന്നത് വളരെ അപമാനകരമായിട്ട് തോന്നിയിട്ടുള്ള സൂര്യ നമ്പൂതിരി അവിടെയുള്ള 13 വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത കല്യാണിക്കുട്ടിയെ സംബന്ധം കഴിച്ചിട്ട് പോവുകയാണ്. ആ പോകുന്ന പോക്കിൽ ഞാൻ ഇന്ദുലേഖയാണ് സംബന്ധം കഴിച്ചത് എന്നാണ് സൂര്യ നമ്പൂതിരി ആ നാട്ടിൽ പരത്തിയിട്ടുള്ളത്. നാട്ടിലേക്ക് തിരിച്ചെത്തി തീവണ്ടി ഇറങ്ങുന്ന മാധവൻ കേൾക്കുന്നത് ഇന്ദുലേഖയും സൂര്യ നമ്പൂതിരിയും തമ്മിലുള്ള സംബന്ധം കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് കേട്ട മാധവനാകെ ഷോക്കായിട്ട് ഇന്ദുലേഖ എല്ലാ പെൺകുട്ടികളെ പോലെയുള്ള സ്വഭാവം കാണിച്ചല്ലോ, അവളും ആ സ്ത്രീകളുടെ സ്വഭാവം കാണിച്ചല്ലോ എന്ന് പറഞ്ഞു. ഈ ഒരു ബ്രേക്ക് ഡൗണിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ലോകസഞ്ചാരം പ്ലാൻ ചെയ്യുകയും അദ്ദേഹം തന്നെ ആരും തിരക്കി വരണ്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു കത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛനും അയച്ചിട്ട് സഞ്ചാരത്തിന് വേണ്ടി പോവുകയാണ്. അങ്ങനെ നാടിങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്നതിനിടയിലാണ് തീവണ്ടിയിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ബാഗ് അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സഞ്ചാരം അദ്ദേഹത്തിന് വെട്ടിച്ചുരുക്കേണ്ടി വരുന്നുണ്ട്. അവിടെ വെച്ചിട്ട് അദ്ദേഹം ഒരാളെ പരിചയപ്പെടുന്നുണ്ട്. അയാൾ മാധവനെ ഒരുപാട് സഹായിക്കുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അവനക്ക് അഭയം കൊടുക്കുകയും ചെയ്യുന്നു. ഈ ഒരു സമയത്ത് തന്നെ ഗോവിന്ദ പണിക്കരും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സഹായിയും കൂടെ മാധവനെ അന്വേഷിച്ചിട്ട് യാത്ര പുറപ്പെട്ടിരുന്നു. അങ്ങനെ അവർ മാധവൻ കൽക്കത്തയിലുണ്ട് എന്ന വിവരം ലഭിക്കുകയും താൻ കേട്ട അഭ്യൂഹം തെറ്റാണെന്ന് അവനെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കേട്ട മാധവൻ തൻ്റെ പ്രണയിനിയായിട്ടുള്ള ഇന്ദുലേഖയെ താൻ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് ആലോചിച്ച് ഒരുപാട് വിഷമിക്കുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് ഇന്ദുലേഖയിലേക്ക് വരികയാണെങ്കിൽ മാധവൻ എന്തോ ദീനം പിടിച്ചു എന്ന സ്വപ്നം കണ്ടിട്ടുള്ള ആള് പനി പിടിച്ച് കിടപ്പിലാണ്. ഇത് കാണാനിടയാവുന്ന പഞ്ചു മേനോന് മാധവനും ഇന്ദുലേഖയും തമ്മിലുള്ള പ്രണയത്തിന്റെ തീവ്രത മനസ്സിലാക്കുകയും താൻ ചെയ്ത ശബ്ദത്തിന് കുറ്റബോധം തോന്നുകയും ചെയ്യുന്നു. അതിൻ്റെ പ്രതിവിധി എന്ന നിലക്ക്
തൻ്റെ ശബ്ദത്തിൻ്റെ ഓരോ അക്ഷരവും സ്വർണത്തിലുണ്ടാക്കിയിട്ട് അത് ബ്രാഹ്മണർക്ക് ദാനം ചെയ്തിട്ട് ആ ഒരു ശബ്ദത്തിൽ നിന്നും മോക്ഷം പ്രാപിക്കുന്നു. അങ്ങനെ നാട്ടിൽ തിരിച്ചെത്തിയ മാധവനെ കണ്ടിട്ടുള്ള ഇന്ദുലേഖയുടെ ദീനമൊക്കെ മാറുകയും അവർ തമ്മിലുള്ള വിവാഹം പഞ്ചു മേനവൻ ഏഴാമത്തെ ദിവസം തന്നെ നടത്തുകയും ചെയ്യുകയാണ്. അങ്ങനെ അവസാനമാകുമ്പോഴേക്കും സിവിൽ സർവീസ് പരീക്ഷ വരെ മാധവൻ പാസ്സാവുന്നു. ഒടുക്കം ഇന്ദുലേഖയും അവൻ്റെ പാരൻസുമായിട്ട് അദ്ദേഹം മദ്രാസിയിലേക്ക് പോകുന്നതോടെ ഈ ഒരു കഥ അവിടെ അവസാനിക്കുകയാണ്. ഇനി അനാലിസിസ് നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസം സമൂഹത്തിനകത്ത് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഇന്ദുലേഖ എന്ന ഈ ഒരു നോവൽ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത്. ഇന്ദുലേഖ എപ്പോഴും സംഗീതവുമായിട്ടായിരുന്നു ചുറ്റപ്പെട്ടിരുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് വിലക്കിയിരുന്ന സംഗീതമായാലും മറ്റവരുടെ ഇഷ്ടങ്ങൾ എന്തായാലും വിദ്യാഭ്യാസം നേടിയെടുക്കുന്നതിലൂടെ അവർക്കിതെല്ലാം സാധ്യമാകും എന്നൊരു മെസ്സേജ് ചന്തു മേനോൻ ഈ ഒരു നോവലിലൂടെ നൽകുന്നുണ്ട്. വിദ്യാഭ്യാസം ഒരു പെൺകുട്ടിക്ക് അവരുടെ നിലപാട് വ്യക്തമാക്കാനും അവരുടെ സെൽഫ് ഡിഫൻസിനും അവരുടെ സെൽഫ് ഐഡൻറ്റിറ്റി പരിപോഷിക്കാനും സഹായിക്കുമെന്നും ഈ ഒരു നോവൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുമാത്രമല്ല വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസമില്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസവും നമുക്ക് ഈ ഒരു നോവലിൽ കാണാം. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ദുലേഖയും സൂര്യ നമ്പൂതിരിയും തമ്മിലുള്ള സംബന്ധം അവളുടെ താല്പര്യക്കുറവ് കൊണ്ടാണ് ഇല്ലാതായതെങ്കിൽ, കല്യാണിക്കുട്ടി എന്ന 13 വയസ്സുള്ള പെൺകുട്ടി വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ടാവണം അവളുടെ കല്യാണത്തെക്കുറിച്ച് പോലും അവൾക്ക് അറിവുണ്ടായിരുന്നില്ല, അവളോട് ആരും ചോദിച്ചതുമില്ലായിരുന്നു. ഇവിടെയൊക്കെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊണ്ട് സമൂഹത്തിനകത്തൊരു വാല്യൂ ഉണ്ടാവും എന്ന് ചന്ദ്രമേനോൻ വെളിപ്പെടുത്തുന്നുണ്ട്. അതുമാത്രമല്ല പരമ്പരാഗതമായിട്ടുള്ള ഒരുപാട് ചിന്താഗതികളെ എതിർക്കാൻ ഈ ഒരു വിദ്യാഭ്യാസം അവരെ പ്രാപ്തമാക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നതോടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇവിടെ പരക്കുകയും ഇന്ത്യയിലുണ്ടായിരുന്ന ഒരുപാട് അനാചാരങ്ങൾ സാമൂഹിക നീതിക്ക് എതിരാണെന്ന് ഐഡിയോളജി അവർ പരത്തുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ഒരുപാട് പരമ്പരാഗത ചിന്താഗതികൾ ഇല്ലാതായിപ്പോയി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലെ സതി എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാർ നിർത്തലാക്കിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇവിടെ നമ്മുടെ നോവലിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു നോവലിൻ്റെ ചില ഭാഗങ്ങളിൽ മരുമക്കത്തായത്തെ എതിർക്കുന്ന പുത്തൻ ചിന്താഗതികളെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതേസമയം ട്രഡീഷണൽ ആയിട്ടുള്ള ആളുകൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ എതിർക്കുക മാത്രമല്ല അത് വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവർ തടഞ്ഞിരുന്നു. ഇവിടെ ചിന്നൻ്റെ വിദ്യാഭ്യാസം പഞ്ചു മേനോൻ എതിർക്കുന്നതിലൂടെ നമുക്കത് വ്യക്തമാണ്. ഒരു വിദ്യാഭ്യാസത്തിലൂടെ ഒരു പെൺകുട്ടിക്ക് ഐഡൻറ്റിറ്റി തന്നെ പരിപോഷിക്കാൻ പറ്റുമെന്നും ചന്ദുമേനൻ പറയുന്നുണ്ട്. അതിനുദാഹരണം നമ്മൾ മുമ്പ് പറഞ്ഞു, സൂര്യ നമ്പൂതിരി ഇന്ദുലേഖയെ പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് അടിയൻ എന്ന് പറയുന്നതിന് പകരം അവൾ ഞാൻ എന്നാണ് അവനോട് അഭിസംബോധന ചെയ്യുന്നത്. സോ ഇന്ദുലേഖ എന്ന ക്യാരക്ടറിലൂടെ സ്വന്തം അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ തന്നെയാണ് ഫൈറ്റ് ചെയ്യേണ്ടതെന്ന് ചന്ദുമേനോൻ ആവശ്യപ്പെടുന്നു. സ്ത്രീത്വത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് സൂര്യ നമ്പൂതിരിയെ ചന്ദുമേനോൻ ചിത്രീകരിക്കുന്നത്. ഈ ഒരു സൂര്യ നമ്പൂതിരിയിലൂടെ ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളെ എങ്ങനെയാണ് സമൂഹം നോക്കിക്കണ്ടത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം സ്ത്രീകൾക്ക് ഒരു വാല്യൂ കൊടുക്കാത്തൊരു വ്യക്തിയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ വന്നിട്ടുള്ള ചെറുശ്ശേരി നമ്പൂതിരിയിലേക്ക് വരികയാണെങ്കിൽ സ്ത്രീകളെ കുറിച്ചിട്ട് അപമര്യാദയായിട്ട് പെരുമാറുന്ന സമയത്ത് പോലും ചെറുശ്ശേരി നമ്പൂതിരി അതിനെ എതിർത്തുകൊണ്ട് സ്ത്രീകൾ വാല്യൂ ഉള്ളവരാണെന്ന് അദ്ദേഹത്തോട് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇനി ഒരു നോവലിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു നോവലിൽ ചന്ദുമേനോന് ഒന്നിനെ നല്ലതാക്കിയിട്ടോ അല്ലെങ്കിൽ ചീത്തതാക്കിയിട്ടോ ചിത്രീകരിച്ചിട്ടില്ല. പല സമയത്തും വായനക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു ചന്ദുമേനോൻ ഇംഗ്ലീഷുകാരെയാണ് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നത്. ആ ഒരു തെറ്റിദ്ധാരണയ്ക്ക് വളം കൂട്ടുന്ന കാര്യങ്ങളാണ് ഈ ഒരു നോവലിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമുള്ളവർ വെളുത്ത നിറവും അതുപോലെ തന്നെ വളരെ മോറലിസ്റ്റിക് ആയിട്ടുള്ള ആളുകളുമായിട്ടാണ് കാണുന്നത്. അതായത് മാധവനായാലും ഇന്ദുലേഖയായാലും അവർ വെളുത്ത സുന്ദരിയും സുന്ദരനുമായിരുന്നു. എന്നാൽ അതേസമയം വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത പഞ്ചു മേനോന് കർക്കശക്കാരനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. എന്നാൽ ഈ ഒരു വാദം, അതായത് ചന്ദു മേനോൻ ഒന്നിനെ ഉയർത്താൻ വേണ്ടിയിട്ട് മറ്റൊന്നിനെ താഴ്ത്തിയിട്ടില്ല, ഇവിടെ സൂര്യ നമ്പൂതിരിക്കൊപ്പം വന്നിട്ടുള്ള ചെറുശ്ശേരി നമ്പൂതിരി വിദ്യാഭ്യാസം ഒട്ടുമില്ലാത്ത ആളാണെങ്കിൽ പോലും അദ്ദേഹം സ്ത്രീകളെ ഒരുപാട് ബഹുമാനിക്കുന്ന വ്യക്തിയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ചന്ദു മേനോൻ ഒന്നിനെയും കാറ്റഗറൈസ് ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അതുപോലെ മറ്റൊരു ഉദാഹരണം കൂടി പറയുകയാണെങ്കിൽ റേസിസം വരുന്ന സമയത്ത്, അതായത് നോവലിൻ്റെ ഒരു ഭാഗത്ത് ഇന്ദുലേഖ മാധവനോട് പറയുന്നുണ്ട് എനിക്ക് വെളുത്ത നിറത്തോടാണ് ഇഷ്ടമെന്ന് പറയുമ്പോൾ മാധവൻ പറയുന്നുണ്ട് കറുപ്പിനും സൗന്ദര്യമുണ്ട് എന്ന് ഇന്ദുലേഖയോട് സമർത്ഥിക്കുന്നുണ്ട്. ഇവിടെയും നമുക്ക് കാണാൻ പറ്റും ചന്ദു മേനോൻ ഒന്നിനെ ഉയർത്താൻ വേണ്ടിയിട്ട് മറ്റൊന്നിനെ തരം താഴ്ത്തിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു നോവലിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.